പഴങ്കഞ്ഞി ചട്ടി കണ്ടോ, എന്തോരോ ഐറ്റംസ് ആണ് നോക്കി നിറഞ്ഞിരിക്കുന്നത്. നമ്മളെ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ വയറങ്ങോട്ട് നിറയും. അപ്പൊ ഗൈസ്, നമ്മുടെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ചട്ടിയൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? അല്ലെ, മീൻ കറിയൊക്കെയാണ്. മീൻ കറി ഒന്നുമല്ല, ചട്ടിക്കകത്തൊരു അടിപൊളി സംഭവമാണ് ഇതേ നാരങ്ങ അച്ചാർ. നാരങ്ങ അച്ചാറല്ല, നാരങ്ങ ഉപ്പിലിട്ടത്. ചട്ടി ഇവിടെ ഇരിക്കട്ടെ, ബാക്കിയുള്ള ഐറ്റംസ് എടുത്തോണം വരാം. അടുത്ത ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്, നല്ലൊരു കലം. അടുത്തായിട്ട് നമ്മൾ കുറച്ച് സൈഡ് ഡിഷൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, തൈര് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു ഐറ്റം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, മുട്ട വറവ്. മുട്ട വറവ് ഇത് നല്ല മഴക്കാറുണ്ട് കേട്ടോ, നല്ല മഴയുള്ള ഒരു ടൈമാണിത്. നല്ല മഴക്കാറുണ്ട്, അപ്പോഴാണ് വിക്കാട ഒരു സ്പെഷ്യൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. നല്ല മഴ തോർന്ന് നിൽക്കുന്ന ഒരു ടൈമും കൂടെയാണ്. നമുക്ക് എന്താ അവിടെ പ്ലാൻ എന്ന് നമുക്ക് നോക്കാം. എന്തോ ഒരു അടിപൊളി മഴയൊക്കെ ആയിട്ട് ചൂടത്ത് കഴിക്കുന്ന ഐറ്റമാണ്. പക്ഷെ മഴയത്ത് വേറൊരു വൈബാണ്. മഴയൊക്കെ നനഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ മരത്തിന്റെ അടിയിലൊക്കെ വന്നിരുന്നിട്ട് വേറെ വൈബ്, വേറെ ലെവൽ. ചെറിയ പൊടിമഴയുണ്ട് കേട്ടോ, പൊടിമഴയുണ്ട്. വലിയ മഴയ്ക്ക് മുന്നേ നമുക്ക് സെറ്റ് ആകാം. ഇതിനകത്താണ് മെയിൻ ആയിട്ട് ഇരിക്കുന്നത്. ഇതിങ്ങനെ തുറക്കുമ്പോ ഇതിനകത്തൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ഈ മൂടി അങ്ങോട്ട് മാറ്റിയേക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഈ കലത്തിന്റെ മൂടി അങ്ങോട്ട് തുറക്കും. ഈ കലത്തിന്റെ മൂടി അങ്ങോട്ട് ഉറക്കുമ്പോഴാണ് പഴങ്കഞ്ഞി. പഴങ്കഞ്ഞിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. ഈ പഴങ്കഞ്ഞി നമ്മൾ ഈ ചട്ടിക്കകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. കണ്ട പഴങ്കഞ്ഞി നമ്മൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴിച്ചിങ്ങനെ സെറ്റാക്കണം. ഇതൊക്കെ കാണുമ്പോ ചിലവരുടെയൊക്കെ വയല് കൊതി കൂറും. ചിലവരുടെ അല്ല, എല്ലാവരുടെയും. സെറ്റ് ആക്കി വെക്കണം. ഒറ്റക്കലം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോണത് എന്തൊക്കെയുണ്ടോ നോക്കിക്കേ. എന്തൊക്കെയാണ്? തേങ്ങാ ചമ്മന്തി ഉണ്ട്, പിന്നെ കൂർക്ക പൊരിച്ചതുണ്ട്. കൂർക്ക പൊരിച്ചതുണ്ട്, കൂർക്ക പൊരിച്ചതുണ്ട്. കോളിഫ്ലവർ ഒരു വെറൈറ്റി ഐറ്റം ആണ്. പിന്നെ നമ്മുടെ തൈരുമുളകുണ്ട്, ക്യാരറ്റ് തോരനുണ്ട്, സോറി ബീട്രൂട്ട് തോരനുണ്ട്. പിന്നെ നമ്മളത് കട്ട തൈരുണ്ട്, നല്ല അടിപൊളി കട്ട തൈരുണ്ട്. പിന്നെ നമ്മുടെ മുട്ട ചിക്കിയത്, മുട്ട ചിക്കിയത്. നല്ല നാരങ്ങ അച്ചാറുണ്ട്, നാരങ്ങ ഉപ്പിലിട്ട. പിന്നെ നല്ല അടിപൊളി മുളക് കിടപ്പുണ്ട്, മത്തി മുളക് ഇട്ടത്. അപ്പൊ എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുവാണ്. അപ്പൊ ഗൈസ്, നമുക്കിത് ഈ തൊടുകറികളൊക്കെ നമ്മളെ പഴങ്കഞ്ഞിക്കകത്തോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മുടെ ക്യാബേജ്, ക്യാബേജ് അല്ല സോറി കോളിഫ്ലവർ. ഇത് ഇതിൻ്റെ ഒരു മൂലക്കോട്ട് ഇത് ഇങ്ങനെ വെക്കുക. കണ്ട നല്ല സെറ്റാക്കി വെച്ച് കൊടുക്കുക കുറച്ച് കോളിഫ്ലവർ. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് എടുത്തു ഈ കോളിഫ്ലവർ നമ്മളിതിങ്ങനെ സെറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ കൂർക്ക പൊരിച്ചത് തന്നെ, കൂർക്ക പൊരിച്ച് അതിൻ്റെ ഇപ്പുറത്തോട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. അയ്യ കണ്ട അതിൻ്റെ ആ ഇരിപ്പ് വേണ്ട, കൂർക്ക വെച്ച് കൊടുക്കുക. കൂർക്ക വെച്ച് കൊടുക്കുക. അതിൻ്റെ ഇപ്പുറത്തോട്ട് നമ്മളിത് ബീട്രൂട്ട്, ബീട്രൂട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഇപ്പുറത്തോട്ട് നമുക്കിത് രണ്ട് തൈര് മുളക് വെച്ച് കൊടുക്കാം, രണ്ട് മൂന്ന് തൈര് മുളക്. അയ്യ
പിന്നത് അതിൻ്റെ ഇപ്പുറത്തോട്ടായിട്ട് നമ്മളിത് മുട്ട ചിക്ക് ചെയ്ത് മുട്ട ചിക്ക് ചെയ്തിട്ട് കൊടുക്കുക ചട്ടിക്കകത്തോട്ട്. അല്ല ഇപ്പം തന്നെ ചട്ടി നിറഞ്ഞ്. പിന്നെ അതിനകത്തോട്ട് നമ്മൾ നല്ല നാരങ്ങ ഉപ്പിലിട്ടത് കണ്ട അയവ അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് എല്ലാ സാധനവും വെക്കേണ്ടതുകൊണ്ട് അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ നാരങ്ങ ഉപ്പിലിട്ടത് കണ്ട. പിന്നെ ഇതൊന്നും കൂടാണ്ട് മെയിൻ ഐറ്റമൊക്കെ ഉണ്ട്. തൈര്, നല്ല കട്ട തൈര് എടുത്തിട്ട് അതിൻ്റെ ഈ സൈഡിനകത്തോട്ട് ഇച്ചിരി വെച്ച് കൊടുക്കുക കട്ട തൈര്. പിന്നെ നമ്മളെ ഇത് ഒരു ഒരുണ്ട ചമ്മന്തി എടുക്കുക കണ്ട. ഈ ചമ്മന്തി എടുത്തിട്ട് അതിൻ്റെ നടുക്കോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കണ്ട. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഉണ്ട് ഒഴിക്കാൻ. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം നല്ല മുളക് കറി എടുത്തിട്ട് ചമ്മന്തിയുടെയൊക്കെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക കണ്ട. ചട്ടി നിറഞ്ഞ കേട്ടാ. അപ്പം നമ്മൾ അടിപൊളി ചട്ടി ചട്ടി പഴങ്കഞ്ഞി ചട്ടി ചട്ടിച്ചോറ് കണക്കിരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴങ്കഞ്ഞി ചട്ടി കണ്ടോ, എന്തോരോ ഐറ്റംസ് ആണ് നോക്കി നിറഞ്ഞിരിക്കുന്നു. നമ്മളെ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ വയറങ്ങോട്ട് നിറയും, വേറെ ലെവൽ. ഇത് നോക്കിക്കേ, ഇത് കണ്ടുകഴിഞ്ഞാൽ ആർക്കാണ് വായിൽ വെള്ളം ഉറാത്തത്. നല്ല കൂർക്കാ ഒരിച്ചതും നല്ല തേങ്ങാ ചമ്മന്തിയും നല്ല മുളകര മുളക് മറ്റേ ചമ്മന്തിയും മറ്റേ മുട്ട വറുത്തതും നമ്മുടെ തൈര് മുളകും കോളിഫ്ലവർ. ഈ ഒരു സമയത്ത് ഇത് കാണുമ്പോൾ എല്ലാവരുടെയും വായിലങ്ങോട്ട് വെള്ളം ഊറും. എന്താണെന്ന് വെച്ചാൽ വേറെ ലെവൽ. ഇതുണ്ട് അതിങ്ങനെ ഇങ്ങനെ ഒരു കുഴയുണ്ട് ഇതെല്ലാം കൂടി ഇട്ടി, അതാണ് വേറെ വൈബ്. അപ്പൊ ഗൈസ് നമ്മളിത് സെറ്റ് ചെയ്ത് തിന്നാൻ പോവുകയാണ് ഗൈസ്. നല്ല അടിപൊളിയായിട്ട് ഇതെല്ലാം കൂടി ഇട്ടൊരു കുഴയുണ്ട് അങ്ങോട്ട്, എല്ലാം മിക്സാണ്. അതിങ്ങനെ ഉണ്ട് അതിങ്ങനെ ആ പഴങ്കഞ്ഞിക്കകത്തോട്ട് ഇത് കണ്ട ഈ ഒരു ലെവലിൽ കുഴക്കണം, എല്ലാം കൊള്ളണം അതിനകത്ത് കണ്ട. ആഹാ, നമ്മുടെ മുട്ട ചിക്കിയതും നല്ല മീൻകറിയുടെ ചാറൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഓ എൻ്റെ പൊന്നളിയാ, എന്താണ് ചമ്മന്തിയൊക്കെ കുഴച്ച് വിട്ട് കണ്ട. ഇങ്ങനെ കുഴച്ചിട്ട് ഒരു മീൻ്റെത്, സത്യം പറഞ്ഞാൽ കുഴച്ചിട്ട് വായി വെള്ളം ഊർന്നിരുന്നുണ്ട. ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ടൊരു മീൻ, ഏറ്റവും നല്ല ന്യൂട്രിയൻസ് അടങ്ങിയ ഫുഡാണിത്. ഇതുണ്ട ഈ ഒരു പിടി ഇതിങ്ങനെ എന്റെ പൊന്നു മക്കളെ, ഈ ഒരു ടേസ്റ്റ് ഒരു ബിരിയാണിക്കും കിട്ടത്തില്ല. ഇങ്ങനെ എന്തൊക്കെ ആ നമ്മളാ കൂർക്ക പൊരിച്ചേക്കോ ഉണ്ടല്ലോ, വേറെ ലെവലും. കൂർക്ക പൊരിച്ചേക്ക് ഇരിക്കുന്നത് ഇതിങ്ങനെ തന്നെ എടുക്കണം. ഈ പഴം കഞ്ഞി ഇതിങ്ങനെ എടുത്തിട്ട് തൈര് മുളക് കൊണ്ടാട്ടം. നല്ല അരി ഉണ്ട്, നല്ല അരി ഉണ്ട്, കുരങ്ങനെയാണ് നല്ല അരി, കുരങ്ങനെയാണ്. ഇത് കാണുമ്പോ വെള്ളം കുറാത്ത നമ്മളെ കേരളീയര് മാത്രമല്ല പുറത്തുള്ള നാട്ടുകാർ ഒരിക്കലും എന്തോ ആണ് ഈ തിന്നുന്നത്. ഇതിങ്ങനെ അങ്ങനെ തന്നെ എടുക്കും, ഇങ്ങനെ തന്നെ കിട്ടണം. നാരങ്ങ ഉപ്പിലിട്ട അതും അരി അമ്മന്ത് ഇച്ചിരി അങ്ങനെ ഇട്ടണം നമ്മളാ മീശയിലും താഴെ നിന്നൊക്കെ. അത് കണ്ടാലേ മറ്റുള്ളവരുടെ വായിൽ നിന്ന് വെള്ളം ഉറങ്ങും.
ചട്ടിയാണോ എങ്ങനെ ഇരിക്കുന്നത്? ആ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കണം, പിരിയടിക്കണം. അതായത് നമ്മൾ ചോറ് ഇട്ടു ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിച്ച് നല്ല അടിപൊളി കൊണ്ട മതിയാളിയ ഒരു ലിമിറ്റ് ഉണ്ട്. വീഡിയോ എടുക്കുന്ന ആളുടെ കാര്യമാണ് കഷ്ടം. ഒരു പിരി കൊടുത്തേക്കാം, ആ ഒരു പിടി ക്യാമറമാനിക്ക്. എങ്ങനെയുണ്ട്? തൈരുമുളകിന്റെ ഒക്കെ എരിവേ. ഇതിനകത്ത് എന്തോ ഒരു സാധനം ഇങ്ങനെ നല്ല ടേസ്റ്റ്, അത് എന്തോ വരുന്നു അറിയത്തില്ല. കൂർക്ക പൊരിച്ചതാണ്, കൂർക്ക പൊരിച്ച ആ മുട്ടയും കൂടി വന്നൊരു കോമ്പിനേഷൻ കൊള്ളാം. രക്ഷയില്ല കേട്ടോ, കുറച്ച് തൈര് കൂടെ ഒഴിച്ചോ. തൈര് അങ്ങോട്ട് എടുത്ത് ഒഴിക്കും, ഫുള്ളായിട്ട് ഒഴിച്ചോ. തൈര് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചേക്കാം. കുറച്ച് മുളക് കറിയും ആ മുട്ട കംപ്ലീറ്റ് ഇട്ടോ. ആ ചമ്മന്തി എടുത്ത് അങ്ങോട്ട് ഫുള്ള് ഇട്ടോ. അത് ഇട്ട് മുളക് കറി നമുക്ക് ഇതിങ്ങനെ ഒഴിക്കണം. വേണ്ട മുളക് കറി എന്നൊക്കെ പറഞ്ഞാൽ ഇതിങ്ങനെ തന്നെ എടുത്ത് ഒഴിക്കണം. നമ്മൾ എന്നിട്ട് നാരങ്ങ ഉപ്പിലിട്ട അച്ചാറ് ഇതിങ്ങനെ അതിൻ്റെ മേലോട്ട് ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ശേഷം ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ഒന്നും കൂടെ ഇങ്ങനെ ഇങ്ങനെ ചമ്മന്തി എല്ലാം കൂടെ ഇട്ട് ഇങ്ങനെ കണ്ട അതിങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് വേണം നമ്മൾ പഴങ്കഞ്ഞി ചെയ്യുന്നത്. കണ്ട ഒരു റിഫ്രഷിങ് ആയിട്ടോ, ഒരു പവർ കിട്ടിയോ. ചൂടത്തൊക്കെ തന്നെ പിടിക്കുന്നത്. തൈരുമുളകും നമ്മുടെ അതേ മത്തിന്ന് ഒരു ഇതും എടുത്ത് ചെറിയൊരു കുടംപുള്ളിയുടെ ഒരു ചെറിയൊരു പീസ് പിച്ചെടുത്തിട്ട് ഇതുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് രതീഷ എങ്ങനെയുണ്ട്? രതീഷ പൊളിയല്ലേ, നല്ല രുചിയുണ്ട്, നല്ല ടേസ്റ്റ്. അപ്പൊ അതിന് എല്ലാ ചങ്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ഇത് തീർക്കണം. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക, കമന്റ് ഷെയർ ഒക്കെ ഇട്ട് നമ്മളെ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇതേപോലെയുള്ള അടിപൊളി വ്യത്യസ്ത കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ജച്ച ഇവിടെ നിന്ന് കൊതി വെക്കണം, അപ്പൊ ജച്ചാക്കും കൂടെ കുറച്ച് കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വൈറ്റിന് പണി കിട്ടും. ഇതേപോലെയുള്ള അടിപൊളി കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.